സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയ സന്ദേശം നൽകുന്ന ആഘോഷം കൂടിയാണ് ഈദുൽ ഫിത്തർ എന്ന ചെറിയ പെരുന്നാൾ. ഫിത്തർ സക്കാത്തുകൾ നൽകി തനിക്കറിയാവുന്ന ആരും പെരുന്നാൾ ദിനം പട്ടിണി കിടക്കുന്നില്ല എന്നുകൂടി വിശ്വാസികൾ ഉറപ്പുവരുത്തുന്ന ദിവസം. കോവിഡ് മൂലം പ്രാർത്ഥനകളും ആഘോഷങ്ങളും വീടിനുള്ളിലേക്ക് ചുരുങ്ങുമെങ്കിലും സ്നേഹ സാഹോദര്യത്തിൻ്റെ ഈദുൽ ഫിത്തർ സന്ദേശം മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് പടരുന്നു. പ്രിയപ്പെട്ടവർക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ. പരിശുദ്ധ റമദാൻ ലോകത്തിന് ആഗമാനം അനുഗ്രഹീതമായ മാസമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസം എന്ന നിലയിൽ ലോക സമൂഹം റമദാനുമായി കടപ്പെട്ടിട്ടുണ്ട്. വർഗഭരണ അതിരുവരമ്പുകളെ അതിജീവിച്ചുകൊണ്ട് ഏ മനുഷ്യ സമൂഹമേ എന്നാണ് പലപ്പോഴും പരിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ആ അഭിസംബോധനയുടെ മുമ്പിൽ നമസ്കാരത്തരമ്പുള്ള മുസൽമാനും ചന്ദനക്കുറിയിട്ട ഹൈന്ദവരും കുരിശുമാര ചാർത്തിയ ക്രൈസ്തവരും താടി ദ്രപ്പാവ് പണിഞ്ഞ സിഖുകാരും മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ തുല്യരാണ്. എല്ലാവരും പരസ്പരം ജീവനും രക്തത്തിനും സമ്പത്തിനും അഭിമാനത്തിനും വില കൽപ്പിച്ച് പവിത്രത കൽപ്പിച്ച് ഏകോദര സഹോദരങ്ങളായി ജീവിക്കണം എന്നാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് പരിശുദ്ധ റമദാൻ്റെയും സന്ദേശം. ഷെഹ്റുൽ മുവാസാത്ത് പരസ്പര സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാസം എന്നാണ് ഈ മാസത്തെ പ്രവാചകൻ വിശേഷിപ്പിച്ചത്. മനുഷ്യ ഹൃദയങ്ങൾ അകരാതെ തമ്മിൽ അടുത്ത് ഏകോദര സഹോദരങ്ങളായി ജീവിക്കണം എന്നും റമദാൻ്റെ സന്ദേശം വെളിപ്പെടുത്തുന്നു. ഇവിടെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൂരം നിർണയിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിയുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ 12 ദശലക്ഷം പ്രകാശ വർഷങ്ങൾക്കപ്പുറം ഒരു പുതിയ ഗ്രഹം ശാസ്ത്രം കണ്ടെത്തി. ആ ഗ്രഹത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ദൂരവും അവർക്ക് നിർണയിക്കാൻ കഴിഞ്ഞു. അവിടെ ഒരു ടെലിഫോൺ റിസീവർ സ്ഥാപിച്ച് ഇവിടെയും ഒരു റിസീവർ സ്ഥാപിച്ച് ഇവിടെ റിസീവർ എടുത്ത് അവിടുത്തെ നമ്പർ ഡയൽ ചെയ്ത് അവിടെ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഹലോ എന്ന് വിളിക്കുന്ന ശബ്ദം 28 വർഷം കൊണ്ട് ആ ഗ്രഹത്തിലെത്തുമെന്നും അവിടെ നിന്ന് ഹലോ എന്ന് പറയുന്ന ശബ്ദം 28 വർഷം കൊണ്ട് ഭൂമിയിലെത്തുമെന്നും ആധുനിക ശാസ്ത്രം കണ്ടെത്തി. 12 ദശലക്ഷം പ്രകാശ വർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ദൂരം നിർണയിക്കാൻ കഴിഞ്ഞ ആധുനിക ശാസ്ത്രത്തിന് മനുഷ്യരുടെ ഹൃദയങ്ങൾക്കിടയിലുള്ള ദൂരം നിർണയിക്കാൻ കഴിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അതിന് പരിഹാരമുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ ലോകത്ത് ശാശ്വതമായ സമാധാനവും ശാന്തിയും കൈവരികയുള്ളൂ. അത് റമദാനിലൂടെ ഈദിലൂടെ അത് സാധ്യതപ്രായമാകും. ലോകവ്യാപകമായി ഇഫ്താർ സംഗമങ്ങൾ നടക്കുന്നുണ്ട്. ആ ഇഫ്താർ സംഗമത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും സംബന്ധിക്കുന്നുണ്ട്. കുറഞ്ഞ സമയമെങ്കിലും എല്ലാവരുടെയും മനസ്സിൻ്റെ ഇടയിലുള്ള അകൽച്ച മാറി ഒരു ഹൃദയത്തിൻ്റെ വികാരത്തോടും തുടിപ്പോടും കൂടി വിവിധ സമുദായ അംഗങ്ങൾ, വിവിധ ആശയക്കാർ, വിവിധ രാഷ്ട്രീയക്കാർ, വിവിധ ആദർശക്കാർ ഒത്തൊരുമിക്കാൻ അവസരമുണ്ടാകുന്നു എന്നത് ഒരു അസാധാരണ സംഭവമാണ്. അത് റമദാനിൽ കൂടി സാധ്യതമാകുന്നുണ്ട്. മാത്രമല്ല, ഒരു കാരുണ്യത്തിൻ്റെ കാലവും കൂടിയാണ് റമദാൻ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു റമദാൻ മാസത്തിൽ
മദീനത്ത് പള്ളിയിൽ ഒരു പ്രവാചക അനുയായി ഇഹ്തിക്കാഫ് ഭജനമിരിക്കുന്നു. ഇബ്നു അബ്ബാസ് പ്രവാചകന് വളരെ പ്രിയപ്പെട്ട ഒരു സഹാബിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്ന് ആപരാതി പറഞ്ഞു, ഞാൻ ഒരാളിൽ നിന്ന് കുറേ പണം കടം വാങ്ങി, അവധി നിശ്ചയിച്ചപ്പോൾ അതിൻ്റെ അവധി എത്തിയിട്ടുണ്ട്. അയാൾ എന്നെ നിർബന്ധിക്കുന്നു, പക്ഷേ എനിക്കിപ്പോൾ കൊടുക്കാൻ മാർഗമില്ല. ഞാൻ എന്ത് പറഞ്ഞിട്ടും അദ്ദേഹം എനിക്ക് സാവകാശം തരുന്നില്ല. അങ്ങ് വന്ന് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ഇബ്നു അബ്ബാസ് എഴുന്നേറ്റു, അടുത്തിരുന്നയാൾ ഉണർത്തി, ഇഹ്തിക്കാഫിരിക്കുന്ന ഭജനമിരിക്കുന്ന ഒരാൾ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ലല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്ന് നമ്മളെല്ലാം രോമാഞ്ചമണിയിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ റൗദയിലേക്ക്, ഖബറിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ റൗദയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളിനെ സഹായിക്കാൻ പുറത്തേക്ക് സഞ്ചരിക്കുന്നത് ഈ പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഉത്കൃഷ്ടമാണ് എന്ന്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സഹായിക്കാൻ ഞാൻ പോകുന്നത്. അപ്പം ആ തരത്തിൽ ആളുകളെ, വലഞ്ഞവരെ സഹായിക്കുക, ദരിദ്രരെ സഹായിക്കുക, പട്ടിണിക്കാരെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളിലെല്ലാം റമദാൻ മാസം മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നുണ്ട്. നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുന്ന, സ്വർഗീയ കവാടങ്ങൾ വളരെ തുറക്കപ്പെടുന്ന മാസം എന്നതിൻ്റെ അർത്ഥം എല്ലാ തിന്മകളുടെയും കവാടങ്ങൾ അടയ്ക്കപ്പെടുകയാണ്. എല്ലാ നന്മകളുടെയും കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന കാലമാണ് റമദാൻ. അതോടൊപ്പം മനുഷ്യനെ എല്ലായ്പ്പോഴും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന പിശാച് ചങ്ങലക്കിടപ്പെടുന്ന ഒരു കാലവും കൂടിയാണ് പരിശുദ്ധ റമദാൻ. റമദാൻ്റെ ഓരോ റമദാൻ്റെയും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ കടന്നുകൂടേണ്ട ആശയം ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കും എന്നുള്ളതാണ്. അതുതന്നെയാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളതും. കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് വിരക്തി നേടി മനസ്സിൻ്റെ മാലിന്യങ്ങൾ കഴുകി, മാലിന്യങ്ങൾ ഏശാത്ത വിധം മനസ്സിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചെടുക്കുക, ഇതാണ് റമദാൻ്റെ പരമമായ ലക്ഷ്യം. ജീവകാരുണ്യം, പരസ്പര സ്നേഹം, സഹകരണം, സാഹോദര്യം ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ട കാലം. ഈ തരത്തിൽ മനുഷ്യൻ പ്രതിജ്ഞയെടുത്ത് മുന്നേറേണ്ട ഒരു കാലവും കൂടിയാണ് റമദാൻ. അതോടൊപ്പം തന്നെ ഹിജ്റയുടെ രണ്ടാമത്തെ വർഷം റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിനോടൊപ്പം തന്നെ ഫിത്ർ സക്കാത്തും നിർബന്ധമാക്കപ്പെടുകയുണ്ടായി. പെരുന്നാൾ ദിവസം പരിശുദ്ധ ശവ്വാലിൻ്റെ ചന്ദ്രപ്രഭ ദൃശ്യമാകുന്നത് മുതൽ പെരുന്നാൾ ദിവസം അസ്തമിക്കുന്നതിന് മുമ്പ് ഓരോരുത്തരും അവരുടെ പേരിൽ, അവരുടെ ആശ്രിതരായ മുഴുവൻ ആളുകളുടെയും പേരിൽ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ചന്ദ്രക്കര ഉദയം ചെയ്യുന്നതിന് മുമ്പ് ഒരു കുട്ടി ജനിച്ചാൽ ആ ചോരക്കുഞ്ഞിൻ്റെ പേരിലും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പെരുന്നാൾ ദിവസം ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല, ഒരു വീടിലും തീ പുകയാതിരിക്കാൻ പാടില്ല, എല്ലാവരും ഐശ്വര്യ സമ്പൂർണമായിരിക്കണം, സമ്പൽ സമൃദ്ധമായിരിക്കണം ആ ദിവസം. അതിനെ തുടർന്നുള്ള നല്ല ദിവസങ്ങളായിരിക്കണം പിന്നെ തുടർന്ന് വരേണ്ടത്. ഇതിൻ്റെ പ്രചോദനമാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം സക്കാത്ത് ഇസ്ലാമിൻ്റെ നിർബന്ധമായ ഒരു അനുഷ്ഠാനമാണ്. നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതുപോലെ, ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ സക്കാത്തും നിർബന്ധമാണ്. ധനികന്മാർ, ധനത്തിൻ്റെ ഉടമസ്ഥൻ നമ്മളല്ല, അള്ളാഹുവാണ്. ധനത്തിൻ്റെ ട്രസ്റ്റികൾ, സൂക്ഷിപ്പുകാർ മാത്രമാണ് ധനികന്മാർ. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ധനത്തിൻ്റെ അവരെ നീക്കി ബാക്കി ഓരോ വർഷത്തെയും വരുമാനത്തിൻ്റെ ബാലൻസ് അതിൻ്റെ 2%. വ്യവസായികളാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ കണക്ക് കൂട്ടി 2%. ഈ തരത്തിൽ സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു, നിർദ്ദേശിക്കുന്നു. അതിൻ്റെയും കാലം, സമയം കണക്ക് കൂട്ടുന്നത് റമദാൻ മാസമാണ്. ഹിമാലയത്തിൻ്റെ ഉയരവും പസഫിക് മഹാസമുദ്രത്തിൻ്റെ ആഴവും എങ്ങനെയാണോ ബാലൻസ് ചെയ്തിരിക്കുന്നത് രണ്ടും സമമാണ്.
എത്രയാണോ ഉയരം ഹിമാലയത്തിൻ്റെ അത്രയും അളവിലാണ് പസഫിക്കിൻ്റെ ആഴവും. ഈ തരത്തിലാണ് ഭൂമിയുടെ ബാലൻസ് നിലനിർത്തിയിരിക്കുന്നത്. എന്നതുപോലെ സമൂഹത്തിലെ സമ്പന്നന്മാരുടെ സമ്പത്തിൻ്റെ സക്കാത്തും ദരിദ്രന്മാരുടെ ദാരിദ്ര്യവും ഇത് രണ്ടും ഒന്ന് തുലനം ചെയ്താൽ കൃത്യമായി സക്കാത്ത് നൽകപ്പെട്ടാൽ ഇവിടുത്തെ ദാരിദ്ര്യം പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അങ്ങനെ സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു. ഖലീഫ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് യമനിൻ്റെ ഗവർണറായി നിയോഗിക്കപ്പെട്ടു മുആദ് ബിൻ ജബൽ. അത് പ്രവാചകൻ്റെ കാലത്ത് തന്നെ നിയോഗിക്കപ്പെട്ടയാളാണ്. രണ്ടാം ഖലീഫയുടെ ഭരണകാലത്ത് യമനിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതായി തീർന്നു. എല്ലാവരും കൊടുക്കാൻ യോഗ്യരായി. പ്രവാചകൻ കൽപ്പിച്ചു സമ്പന്നന്മാരിൽ നിന്ന് സക്കാത്ത് വാങ്ങി ദരിദ്രന്മാർക്ക് വിധിച്ചു കൊടുത്ത് ഓരോ ദരിദ്രനെയും സക്കാത്ത് കൊടുക്കാൻ പ്രാപ്തമാക്കിയെടുക്കണം എന്ന്. അദ്ദേഹം ഇസ്ലാമിൻ്റെ സക്കാത്ത് സംഭരണ വിതരണ വ്യവസ്ഥിതി യമനിൽ നടപ്പിലാക്കിയപ്പോൾ അവിടെ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതായി തീർന്നു. അദ്ദേഹം ഖലീഫയ്ക്ക് സന്ദേശം അയച്ചു. യമനിൻ്റെ സക്കാത്ത് കൂമ്പാരമായി ഇവിടെ കിടക്കുന്നു. അത് സക്കാത്തിൻ്റെ കൂമ്പാരങ്ങൾ ഇവിടെ കിടക്കുകയാണ്. വാങ്ങാൻ ആളില്ല. എല്ലാവരും സക്കാത്ത് കൊടുക്കാൻ പ്രാപ്തരാണ്, യോഗ്യരാണ്. അപ്പോൾ ഖലീഫ മറുപടി അയച്ചു, അത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അയച്ചേരെ, ഇവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്തുകൊള്ളാമെന്ന്. ഇസ്ലാമിൻ്റെ സക്കാത്ത് സംഭരണ വ്യവസ്ഥിതിയുടെ മഹാത്മ്യമാണ്, മഹത്വമാണ്. ആ തരത്തിൽ സക്കാത്ത് വ്യവസ്ഥ നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ നടപ്പിലാക്കപ്പെട്ടാൽ ഇവിടെ ദാരിദ്ര്യം പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ സക്കാത്തിൻ്റെ സമയം നിർണയിക്കപ്പെടുന്ന കാലവും പരിശുദ്ധ റമദാനാണ്. അപ്പോൾ റമദാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും അനുഗ്രഹീതമാണ്, എല്ലാ നിലയിലും ഐശ്വര്യമാണ്, ശാന്തിയുടെ സമാധാനത്തിൻ്റെ മാസമാണ്. ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ അനുഗ്രഹീതമായ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. 1000 മാസത്തേക്കാൾ ഉത്കൃഷ്ടമായ ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി കൊണ്ട് അനുഗ്രഹീതമായ മാസവുമാണ്. ഈ പെരുന്നാൾ സമാധാനത്തിൻ്റെ ഒരു ദിനമാണ്, സമാധാനത്തിൻ്റെ ഒരു ചിഹ്നവും കൂടിയാണ്. ഇസ്ലാമിൽ രണ്ട് ആഘോഷമാണ് ഉള്ളത്. ഒന്ന് ഈദുൽ ഫിത്തർ, വ്രതാനുഷ്ഠാന സമാപന സുദിനം. രണ്ട് ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ സംബന്ധിച്ചുള്ള പിന്നെ ഒരു ആഘോഷം. ഈ രണ്ട് ആഘോഷങ്ങളും വളരെ കൃത്യമായി ഇസ്ലാം വിവക്ഷിക്കുന്ന, നിർദ്ദേശിക്കുന്ന തരത്തിൽ ആഘോഷിച്ച് ലോകത്തിന് സമാധാനം പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വ്യവസ്ഥ. അതാണ് ഈദുൽ ഫിത്തറിൻ്റെ സന്ദേശം. എല്ലാവർക്കും സമാധാനം, ലോകവ്യാപകമായി സമാധാന ദാനമായ ഒരു ദിനമായി തീരട്ടെ ഈ ഈദുൽ ഫിത്തർ, ഈ റമദാൻ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കാഴ്ച എന്ന ഈ ചാനൽ ഈ തരത്തിലുള്ള ഒരു സേവനം നടത്തുന്നതിൽ, റമദാൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ, ഈദുൽ ഫിത്തറിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ അവർ കാണിക്കുന്ന ജാഗ്രത, ഔത്സുക്യം ഏറ്റവും കൂടുതൽ പ്രശംസനീയമാണ്. ഈ ചാനലിനെയും അതിൻ്റെ സംഘാടകരെയും അതിൻ്റെ പ്രവർത്തകരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദുൽ ഫിത്തർ സന്ദേശം നേരുന്നു.